പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിപ്പോഴത് തലപ്പാറയാണ്. തലപ്പാറയിൽ ഭാരത് പെട്രോളിയത്തിൻ്റെ ഒരു പെട്രോൾ പമ്പുണ്ട്. ഈ പമ്പ് കമ്പനി നേരിട്ട് നടത്തുന്ന ഒരു പമ്പാണ്. ഈ പമ്പിൽ ഇപ്പോൾ പെട്രോൾ അടിക്കാൻ വരുന്ന വാഹനങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവീസ് റോഡുകൾ ഓപ്പൺ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പമ്പിൽ ഇപ്പോൾ കച്ചവടം നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഈ ഇപ്പോഴത്തെ തലപ്പാറയിലെ ഒരു അവസ്ഥയാണ് ഇത്. ഈ നിലവിൽ രണ്ട് സൈഡുകളിലും ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡ് പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഭാരത് പെട്രോളിയം കമ്പനിയുടെ പെട്രോൾ പമ്പുള്ള ഈ ഒരു ഭാഗത്ത് വാഹനങ്ങൾ തുറന്നു വിട്ടിട്ടില്ല. ഇപ്പോൾ നിലവിലെ ഹൈവേയിലൂടെ തന്നെയാണ് ഒരു ഭാഗത്ത് കൂടി വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെട്രോൾ പമ്പിൽ കച്ചവടം ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കൽ തുടങ്ങിയിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞു. ഈ ഒരു മിനിറ്റിനിടയിൽ ഒറ്റ വാഹനവും ഇവിടെ പെട്രോൾ അടിക്കാൻ കയറിയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ ഒരു പമ്പിൽ വലിയ കച്ചവടം നടക്കുന്ന നല്ല തിരക്കുള്ള ഒരു പെട്രോൾ പമ്പായിരുന്നു തലപ്പാറയിലെ ഭാരത് പെട്രോളിയം ത്തിൻ്റെ ഈ ഒരു പമ്പ്. ഇവിടെ ഇപ്പോൾ ഇതാണ് നമുക്ക് തലപ്പാറയിലെ NH66 വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും പുതിയ കാഴ്ചയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ആൾ ബട്ടൺ അമർത്തിയാലേ നമ്മുടെ പുതിയ വീഡിയോസുകളൊക്കെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും. തലപ്പാറയിലെ അണ്ടർപാസ്സാണ്. തലപ്പാറയിലെ അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണിട്ട് ഉയർത്തി ഇത്തരം താഴ്ചയിലാണ് ഇവിടെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇങ്ങനെയായിരിക്കും സർവീസ് റോഡ് തുറന്നു വരിക. ഇങ്ങനെ അപൂർവമായിട്ടുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ പെട്രോൾ പമ്പിലേക്ക് കടന്നു പോകുന്നത്. പാറയിലെ സർവീസ് റോഡാണ്. ഈ ഒരു ഭാഗത്ത് കൂടെ വന്നാലാണ് തലപ്പാറയിലെ പമ്പിലേക്ക് കയറാൻ വേണ്ടി സാധിക്കും. തലപ്പാറയിലെ ഭാരത് പെട്രോളിയം ഈ ഒരു പമ്പിൽ കയറി ചോദിച്ചു കേട്ടോ, ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ വന്നപ്പോൾ എങ്ങനെയാണ് കച്ചവടം എന്ന് ചോദിച്ചു നോക്കാം. പമ്പില് സ്റ്റാഫിനൊക്കെ കുറച്ചിട്ടുണ്ട്.